തിരുവിതാംകൂർ ദിവാനായിരുന്ന സി പി രാമസ്വാമി അയ്യരാണ് കുണ്ടറലേഡിന് തുടക്കമിട്ടത്. വ്യാവസായിക ആവശ്യത്തിനുള്ള ആൾട്ടർനേറ്ററുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. റെയിൽവേ, പ്രതിരോധം തുടങ്ങി വിവിധ മേഖലകളിൽ ആവശ്യക്കാരേറിയതോടെ കെല്ലിന്റെ നിർമ്മാണ യൂണിറ്റുകളും വർദ്ധിച്ചു. മാമല, എടരിക്കോട്, കാസർഗോഡ് അങ്ങനെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കെല്ലിന് യൂണിറ്റുണ്ടായി. ഇതിൽ കാസർഗോഡ് കെല്ലിനെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ഏറ്റെടുത്തു. ആദ്യ യൂണിറ്റായ കുണ്ടറലേഡാകട്ടെ കെടുകാര്യസ്ഥത മൂലം പ്രതിസന്ധിയിലുമായി. ജീവനക്കാരുടെ ശമ്പള വർധന നടപ്പാക്കിയിട്ട് വർഷങ്ങളായി. റെയിൽവേയിൽ നിന്ന് 28 കോടി രൂപയുടെ ഓർഡർ ഉണ്ടെങ്കിലും നിർമ്മിക്കാനാവശ്യമായ ഉൽപ്പന്നങ്ങളില്ല. നിശ്ചിത സമയത്തിനകം റെയിൽവേക്ക് ഉപകരണം ലഭ്യമാക്കാത്തതിനാൽ പിഴയൊടുക്കേണ്ട അവസ്ഥയിലുമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ സമീപനമാണ് ഇതിന് കാരണമെന്ന് തൊഴിലാളി സംഘടനകൾ ആരോപിക്കുന്നു. ആൾട്ടർനേറ്റർ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ജോലി കൃത്യമായി നടത്തിയിരുന്നു, വളരെ ലാഭകരമായിരുന്നു. പക്ഷേ ഇന്ന് നടത്തുന്നില്ല. ഭീമമായ നഷ്ടവും തൊഴിലാളികളോടുള്ള ബാധ്യതയും വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ്. സ്വകാര്യ മേഖലയിലെ ക്രോംപ്ടൺ ഗ്രീവ്സ്, കിർലോസ്കർ തുടങ്ങിയ കമ്പനികളിൽ നിന്നും കനത്ത വെല്ലുവിളി ഉണ്ടായിട്ടും വൈവിധ്യവൽക്കരണം നടപ്പാക്കാത്തത് കമ്പനിയുടെ പതനത്തിന് ആക്കം കൂട്ടി. പാർവതി സത്യദേവൻ, കൊല്ലം, ഇന്ത്യ വിഷൻ.